ുന്നവർ നമ്മുടെ മഹല്ലത്തിന്റെ ആത്മീയത സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നാടും വീടും വിട്ട് വന്ന് അതാ വിഷമിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാരാണ്. ആ ബോധം മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകണം. അവർക്ക് മാനമായ ശമ്പളം കൊടുക്കണം, മാനമായ ശമ്പളം കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ യാചകന്മാരാകേണ്ടി വരും. അതിന് നമ്മൾ തന്നെ അതിനുള്ള വഴികൾ കണ്ടെത്തണം. സമൂഹം നമ്മോട് സഹകരിക്കും, അതിന് നമ്മൾ അധ്വാനിക്കുന്നവരാകണം, നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം. എന്റെ മകൻ ഒരു 10 കൊല്ലം പഠിച്ചാൽ അവന് കിട്ടുന്ന വേതനം എത്രയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു മഹല്ല് പ്രസിഡന്റ് നല്ല ബോധൻ. അതേപോലെ തന്നെ വേറൊരു മൊയിലിയാരെ മോനാണിത്, അല്ലെങ്കിൽ ഒരു തങ്ങളെ മോനാണിത്, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണക്കാരന്റെ മോനാണ് ഈ മൊയിലിയാർ എന്ന് മനസ്സിലാക്കി അയാൾക്കും നല്ല വേതനം കൊടുക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഇത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ ഞാൻ തന്നെയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പറയണ്ട പറയണല്ലോ. അതുകൊണ്ട് പറയാം, നമ്മൾ വേതനം, മാനമായ വേതനം കൊടുക്കണം. അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തണം. നേതൃത്വം കൊടുക്കുന്നവർ അത് കണ്ടെത്തണം, നമ്മൾ പ്രവർത്തിക്കണം. അതിന്റെ പുറമേ ഞാൻ പറയട്ടെ, ഒരിക്കലും സ്ഥാനമാണ് നമ്മുടെ ലക്ഷ്യമാകരുത്. നമ്മുടെ ലക്ഷ്യം സേവനമായിരിക്കണം. അത് ആരായിരുന്നാലും സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരാകട്ടെ, സേവനത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഭാരവാഹികളാണ്, അവരും സേവനക്കാരാണ്. നമ്മൾ ഓർക്കണം, ഒരു പള്ളിയുടെയും പ്രസിഡന്റല്ല നമ്മൾ, ഒരു മദ്രസയുടെയും പ്രസിഡന്റല്ല നമ്മൾ. ഞാൻ പറഞ്ഞതിനർത്ഥം, അള്ളാഹുവിന്റെ വീടാണ് പള്ളി. അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂ? ഒരു രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്നാ പറയും, പ്രസിഡന്റ്. എന്നാൽ ഒരു മഹല്ലിന്റെ പ്രസിഡന്റ് അള്ളാഹുവിന്റെ വീട് ഭരിക്കുന്നവനാണോ? അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ അധികാരമുള്ളവനാരാ? ഒരു പ്രസിഡന്റും അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ കൊള്ളുന്നവനില്ല. പിന്നെന്താ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ, എന്താ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവൻ എന്നാണ്, ആ സേവനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ എന്നാണ്. ആ പള്ളിയുടെ മൂത്രപ്പുര നാറുന്നുണ്ടോ? ഉത്തരവാദി പ്രസിഡന്റാണ്. ആ പള്ളിയുടെ ഒരു നയാക്കാശ് റെസീപ്റ്റ് ഇല്ലാതെ വന്നിട്ടുണ്ടോ? വൗച്ചർ ഇല്ലാതെ ഒരു കണക്ക് വന്നിട്ടുണ്ടോ? ഉത്തരവാദി സെക്രട്ടറിയാണ്. അതെ, ആ പള്ളിയിൽ എവിടെയെങ്കിലും പള്ളിക്കാട്ടമുണ്ടോ? അതിന്റെ ഉത്തരവാദി അജാഞ്ചിയാണ്. അതാ പള്ളി പ്രസിഡന്റ്. അല്ലാതെ ഞാൻ ഭരണാധികാരിയാണ്, അള്ളാന്റെ വീട്ടിന് ഭരണാധികാരിയോ, രാജാവിന്റെ വീട്ടിന് ഭരണാധികാരിയോ, അങ്ങനെ ഭരണാധികാരിയില്ല. മറിച്ച് നമ്മൾ സേവനത്തിനൊരുങ്ങിയവരാണ് എന്ന ബോധം, അള്ളാഹുവിന്റെ വീടാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് പ്രചരിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ, കോളേജ്, സ്ഥാപനം, അതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എന്നെ അനുഗ്രഹങ്ങൾ വെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു രംഗം വരാനുണ്ട്. ആ ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗം വരാനുണ്ട്. അത് ജനറൽ ബോഡിയിലല്ല, ജനറൽ ബോഡിയിലെ ചോദ്യത്തിനല്ല പേടിക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കളുടെ ചോദ്യത്തിനാണ് പേടിക്കേണ്ടത്. ഞാനൊരു സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി, ഉപാതിരക്ക് പോയി ഒരാളോട് കച്ചവടം ചെയ്ത സ്ഥലം, പൈസ ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ഒരു മൊയിലിയാർ നിശ്ചയിച്ചു. കമ്മിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുന്നില്ല, മൊയിലിയാർ കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുന്നില്ല. അപ്പൊ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ശരിയോ എത്ര എനിക്കറിയില്ല, ഫോണിലാ വിളിച്ചതാണ്. അയാൾ പറഞ്ഞു, അയാൾ ആദ്യം തന്നെ പറഞ്ഞു, ശമ്പളം കുറെ സൈറ്റ് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂന്ന് പറഞ്ഞു. ഉണ്ടായ സംഭവം പറയുന്നത് ഈ രൂപത്തിലുള്ള സേവനമായ പിന്നെന്ത് കഥ പറയാനാ? നമ്മൾ കൃത്യമായി ശമ്പളം കൊടുക്കണം, അത് നമ്മളെ ബാധ്യത. പക്ഷെ ബാങ്ക് വിളിക്കുന്ന ആള് ശമ്പളത്തിന് വേണ്ടി ബാങ്ക് വിളിക്കരുത്. അയാൾ നിർവഹിക്കുന്ന പണി ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാണ് ബാങ്ക് വിളിക്കുന്നവൻ. ഈ ആയത്തതിന് തെളിവാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുക്കരിക്കാർക്ക് വലിയ ബഹുമാനമുണ്ട്. പ്രസിഡന്റിനെ നോക്കൽ സുന്നത്തില്ല, മുക്കരിക്കാനെ നോക്കൽ സുന്നത്താ. എപ്പോഴുമല്ല ബാങ്ക് കൊടുക്കുമ്പോ അയാളെ ശബ്ദം ശരിക്ക് ശ്രദ്ധിച്ച് കേക്കൽ സുന്നത്താ. പ്രസിഡന്റിന്റെ വാക്കങ്ങനെ ശ്രദ്ധിക്കൽ സുന്നത്തില്ല, കമ്മിറ്റിയിലൊക്കെ ആവുമ്പോൾ ഉജൂബുണ്ടാവുമായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചിന്തിക്കണം, നാം സേവനം ചെയ്യുന്നവർ അള്ളാഹുവിന് വേണ്ടി സേവനം ചെയ്യണം, ശമ്പളത്തിന് വേണ്ടി സേവനം ചെയ്യരുത്. പക്ഷേ ശമ്പളം പറ്റുന്നവർ അവർക്ക് വേറൊരു ജോലിക്ക് പോകാൻ കഴിയില്ല, അവരിവിടെ മെനക്കെട്ട് നിൽക്കുകയാണ്. ആ ബോധം നമുക്ക് വേണം. ചില മഹല്ലത്തുകളിൽ അതാ നിക്കാഹിന് ആദ്യമായിട്ട് പൈസ കിട്ടും, നിക്കാഹി ചെയ്താൽ ആദ്യമായിട്ട് പൈസ കിട്ടും. അതെ,
അപ്പൊ നമ്മളെ പോലത്തെ ചിലർ ചിലപ്പോ നിക്കായി ചെയ്യാൻ ചിലപ്പോ നമ്മളെ കുട്ടികൾ നമ്മുടെ ഓരോ കുട്ടികളായിരിക്കും ശിഷ്യന്മാരെ നിക്കായി ഉസ്താദ് എന്നെ ചെയ്യണോ നിർബന്ധം പിടിക്കും. അങ്ങനെ നിർബന്ധം പിടിച്ചാൽ ചിലപ്പോ നിക്കായിന് പോവും. അങ്ങനെ നിക്കായി പോയി നിക്കായിതാലോ പണിയെടുത്താൽ നമ്മക്ക് പൈസ കിട്ടൂല, പൈസ കിട്ടുന്ന കാലിയെടുക്കാതെ ഖതീബിനാണ്. അപ്പൊ നമുക്ക് വിഷമം വേണ്ട, ആ ഖതീബിന് മരിച്ച വകയിലും പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ പൈസ കൊടുക്കാനെ കൊടുക്കേണ്ടി അസറായിലാണ് കിട്ടുന്ന ഖതീബിനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം, അത് മരിച്ച വകയിലുള്ള പൈസ അല്ല, നിക്കായ് ചെയ്ത വകയിലുള്ള പൈസ അല്ല, അത് ഈ സ്ഥാപനത്തിന്റെ വക്താക്കള് പൈസ പിരിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് ഒപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ശമ്പളത്തിന്റെ ഒരു ഭാഗമായി അവർ വരുമാനത്തിന്റെ ഒരു വഴി ഉണ്ടാക്കിയതാണിത്. അതുകൊണ്ട് ആർക്കും തോന്നണ്ട ഞാനത് ഒരു ഔദാര്യം കൊടുക്കാണ് തോന്നണ്ട, അത് മൂലാര ശമ്പളത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതും കൃത്യമായിട്ട് കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ട്. അത് മൊയിലിയാർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങി കീശയിലിട്ടിട്ട് പിന്നെ മൊയിലിയാർക്ക് കിട്ടാത്തേറെ പ്രസിഡന്റുമാരുണ്ട്. നിങ്ങളെ ഇല്ലൊന്നും അങ്ങനത്തെ അവരുണ്ടാവില്ല എന്ന് ഉറപ്പാണ് ഞാൻ പറയും. അങ്ങനെ ഉണ്ട് ലോകത്ത്, മൊയിലിയാർക്ക് ഇതിട്ട് പറഞ്ഞുകൂടാ, പറഞ്ഞാ പുറത്താക്കൂ. അങ്ങനെയൊക്കെ ഇല്ലേ ലോകത്ത്. സുബ്ഹാനല്ലാഹ്, വിദേശത്ത് പോയിട്ട് ഒരു പാവപ്പെട്ട ഒരാൾക്ക് പിരിവെടുക്കാൻ വേണ്ടി കൂടെ നടന്നിട്ട് പിരിവ് മൂലം കിട്ടിയ നിങ്ങൾ എത്തിയൊടനെ അയച്ചേരാന്ന് പറഞ്ഞിട്ട് അയാളെ മോളെ കല്യാണം, മോളെ കല്യാണം കഴിച്ചിട്ട് ഇതുവരെയും പൈസ അയച്ചിട്ടാത്ത മനുഷ്യന്മാരില്ലേ? വെറും ദുന്യാവിന്റെ പൂജകന്മാരായി സ്ഥാനമാനത്തിന്റെ മോഹികളായി അള്ളാഹുവിലേക്ക് കൽബ് തിരിയാതെ ഞാൻ എന്തിന് ജീവിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെ, ഞാൻ എങ്ങനെ അവസാനിക്കണം എന്ന ആത്മീയ ചിന്തയില്ലാത്ത ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഭാഗവാക്കാകുന്നതിന് യാതൊരർത്ഥവും ഇല്ല. تلك دار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين സ്വർഗം എന്ന വീട്, അത് മേൽക്കോയ്മ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥാനമാനം ഉദ്ദേശിക്കുന്നവർക്ക് ഒരുക്കി വെച്ചതല്ല, മറിച്ച് ഇബാദുർ റഹ്മാനിൽ ലദീന യംസൂന അലൽ അർളി ഹൗന, താഴ്മയോടുകൂടി ജീവിക്കുന്നവർക്കുള്ളതാണ്. ഒരിക്കലും സ്ഥാനമാനം ആഗ്രഹിക്കരുത്, സ്ഥാനമാനം സ്വീകരിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, ആഗ്രഹിക്കരുത്, ഉദ്ദേശിക്കരുത്. സ്വീകരിക്കേണ്ടി വന്നാൽ സ്വീകരിക്കണം, ചോദിച്ചു വാങ്ങേണ്ടി വന്നാൽ ചോദിച്ചു വാങ്ങണം.